डीवाईएफआई चेरपुरा मेखला कमिटी आभिमुख्य लहरी जनकीय कवचम पिपा भाग जनकीय सदस्य संघटिप्चु ब्लॉक पंचायत मेंबर दामोदरन मास्टर उद्घाटन സമൂഹത്തെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും എതിരായി ഡിവൈഎഫ്ഐ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി ജനകീയ കവചം രൂപീകരിക്കുകയാണ് ഡിവൈഎഫ്ഐ. ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു. രാജാക്കന്മാർ വരെ ഇത് ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഈ മദ്യം അമിതമായി കഴിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ബന്ധുക്കളായി ഉണ്ട്, ഒക്കെ നമുക്കറിയാം. എന്നാൽ ഈ മദ്യപാനത്തിൽ നിന്ന് അവരെ നമുക്ക് വിമുക്തരാക്കാൻ പറ്റും. കഴിഞ്ഞ 4 വർഷമായി അങ്ങനെ വിമുക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം ആൽക്കഹോൾ അനോണിമസ് എന്ന് പറയുന്ന സംഘം ഈ വായനശാലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും 6:30 മുതൽ 8:30-9:00 വരെ മദ്യപാനം നിർത്തിയവരും മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും ഇതേ ഹോളിൽ, ഇത് തോന്നുന്ന വ്യാഴാഴ്ചയാണ് അല്ലേ, ബുധനാഴ്ച, എന്നാൽ നാളെ ഈ 6:30 ആ വിവരങ്ങൾ എത്തിച്ചേരും. കഴിഞ്ഞ 4 വർഷവും തുടർച്ചയായി അവരിവിടെ വരുന്നുണ്ട്. വായനശാല സ്പോൺസർ ചെയ്ത് അവർ ഈ പരിപാടിക്ക് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇതിൽ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദാമോദരൻ മാസ്റ്റർ. മേഖലാ പ്രസിഡന്റ് കെ രാജേഷ് അധ്യക്ഷനായി, ASI ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. സാധാരണ നമ്മുടെ അത്ര കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മളെ കുട്ടികളെ നമ്മൾ ഇപ്പോൾ നിരീക്ഷിക്കണം. അത് നമ്മളെ രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. പണ്ടത്തെ കണക്കില്ല, പണ്ട് നമ്മളെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു മയക്കം എന്ന കഞ്ചാവാണ്. നമ്മളെ പറഞ്ഞാൽ കഞ്ചാവും. ഇപ്പം അതല്ല, ഇഷ്ടമായ സാധനങ്ങൾ സമൂഹത്തിലിപ്പോൾ സ്വതന്ത്രം കിട്ടാനുള്ള ഇഷ്ടമായ ആൾക്കാർ ഇത്ര കേരളരായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികൾ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മൊബൈലിൻ്റെ വാട്സപ്പൊക്കെ നമ്മൾ റെഡിയാണ്. കുട്ടികൾ അവരുടെ സ്വഭാവം നിരീക്ഷിക്കണം. അവരെ കുട്ടികളുടെ കൂട്ടുകാരാണ്, അവരുടെ കൂട്ടുകാർ എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കണം. പിന്നെ സാധാരണ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഈ മയക്കം വേണ്ട കേസ് പറഞ്ഞാൽ മറ്റേ കേസുകളാണ് കണക്കില്ല. സാധാരണ ഒരു കേസ് IPC സെക്ഷൻ്റെ ഒരു കേസോ മറ്റേ കേസുകളുടെ കേസോ പോലീസ് പിടിച്ചു തന്നെ ഇപ്പോൾ ഒരു അടിപിടി കേസുകൾ ആരും കേസ് പിടിച്ചു തന്നെ അതിൻ്റെ പ്രതികൾ കോടതിയിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. ഇവർ ഈ കുറ്റവാളി അടിച്ചിട്ടുണ്ട്, ഇവരെന്താ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പ്രോസിക്യൂഷനാണ്. പക്ഷെ നേരെ മറ്റൊരു NDPS കേസിലായിട്ട് അങ്ങനെയല്ല. ഏതെങ്കിലും കേസ് ഉൾപ്പെട്ടു കഴിഞ്ഞാൽ പോലീസ് പ്രതിയായി കഴിഞ്ഞാൽ അതിന് പ്രത്യേക വിചാരണ കോടതിയാണ്. അത് സ്മോൾ ക്വാണ്ടിറ്റിയായിട്ടാണെങ്കിൽ ജനസ്റ്റ് കോടതി വിചാരണ. അത് കൂടുതൽ 1 kg കഞ്ചാവരം 1 kg MDA 5 g കൂടുതലാണെങ്കിൽ NDPS കോടതി നമ്മുടെ വളരെയാണ്. അപ്പൊ അങ്ങനെ കേസ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രതികളുടെ ഉത്തരവാദിത്തമാണ് ഞാനിത് കടത്താൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൈവശം വെച്ചിട്ടാണ് തെളിയിക്കുന്നത്. ആ പ്രതികളുടെ ഉത്തരവാദിത്തമാണ്. നേരെ മറിച്ച് IPC സെക്ഷന്റെ പോലീസിന്റെ പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ് ഇവരെ കുറ്റം ചെയ്യുന്നുണ്ട്. സെക്രട്ടറി KK ഉദയകുമാർ, DYFI ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശരത് ചന്ദ്രൻ, ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, RK പത്മനാഭൻ, സൗമ്യ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.